മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ സി വി ആനന്ദബോസിനെ കഴിഞ്ഞ ദിവസമാണ് പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചത് ഇദ്ദേഹം മേഘാലയ സർക്കാരിന്റെ ഉപദേശകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ചീഫ് സെക്രട്ടറി റാങ്കിലാണ് വിരമിച്ചത് ജില്ലാ കളക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് യു ഉൾപ്പെടെയുള്ള വിവിധ അന്തർദേശീയ സംഘടനകളിലും ഉപദേഷ്ടാവായിരുന്നു വിദ്യാഭ്യാസം ഫോറസ്റ്റ് പരിസ്ഥിതി തൊഴിൽ പൊതുഭരണം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗവർണർ സ്ഥാനം ഇരുപതാമത്തെ മലയാളിയും നരേന്ദ്രമോദി ഭരണകാലത്ത് ഗവർണർ സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ മലയാളിയുമാണ് സി വി ആനന്ദബോസ് സ്വാമി ക്ഷേത്രത്തിലെ നിധികൾ സംബന്ധിച്ച സുപ്രീം കോടതി സമിതിയുടെ തലവൻ സി വി ആനന്ദബോസ് ആയിരുന്നു നോവലുകൾ ചെറുകഥകൾ കവിതകൾ ലേഖനങ്ങൾ തുടങ്ങി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിലായി ൾ ബോസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുൻ ഗവർണർ ജഗ്ദീപ് ധൻഗറിന് ശേഷം മണിപ്പൂർ ഗവർണർ എൽ ഗണേശൻ പശ്ചിമബംഗാളിന്റെ ഗവർണറായി അധിക ചുമതല വഹിച്ചു വരികയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡോട്ട് കോം